അദ്ദേഹം മൗനം ഭഞ്ജിച്ചിരിക്കുന്നു. മൗനം ഭജിച്ചിരുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ മൗനം ഭഞ്ജിച്ചിരിക്കുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ചരിത്രം, അതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയം ഇതൊക്കെയാണ്. എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ രണ്ടു വട്ടം തിരുവനന്തപുരത്തും തൃശ്ശൂരും പോയി കണ്ടതിൻ്റെ കാര്യങ്ങളിലേക്കൊന്നും അതിൻ്റെ വസ്തുതകളിലേക്കും അദ്ദേഹം ഇപ്പോൾ തന്നെ സർവീസിൽ ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥനായിട്ട് തുടരുന്നതിനും മറുപടിയൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞത് രാജസ്ഥാനിൽ കെ സി വേണുഗോപാൽ രാജിവെച്ച ഒഴിവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കാരൻ ജയിച്ചു. അത് ആർ എസ് എസ് ആണ്, ആർ എസ് എസ് അല്ല, ബി ജെ പി കാരനാണ്. അതുപോലെ ശരിയാണ്, ഹിമാചൽ പ്രദേശിലും അഭിഷേക് സിംഗ്വി ജയിക്കുമെന്ന് കരുതിയിരുന്നിടത്ത് അദ്ദേഹത്തിന് തോൽവിയാണ് സംഭവിച്ചത്. ബി ജെ പി കാരൻ അവിടെ ജയിച്ചു. അപ്പോൾ ഇതൊക്കെ ബി ജെ പി ആർ എസ് എസ് ബി ജെ പിയും അതുപോലെ കോൺഗ്രസും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ, ആർ എസ് എസ് എന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കിടയ്ക്ക് എം ആർ അജിത് കുമാറിന് എന്തിനു കണ്ടു ഇങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു ഒറ്റവടിക്ക് ഈ കാര്യങ്ങളെല്ലാം സമർത്ഥമായി അദ്ദേഹം തള്ളിയത് ആർ എസ് എസിനെ പ്രകടിപ്പിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നേരത്തെ ആർ എസ് എസിനെ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ പോയി കണ്ടതിൽ അസ്വാഭാവികമൊന്നുമില്ല, ആർ എസ് എസ് ഇന്ത്യയിലെ പ്രധാന സംഘടനയാണെന്ന് എൻ എം ഷംസീർ പറഞ്ഞത് ഇതിനൊരു പശ്ചാത്തലം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ അങ്ങ് തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ ശരിയാണ്, ഇവർ പ്രൊമോഷൻ കിട്ടാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഐ പി എസുകാരായാലും എല്ലാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായും പലരെയും പല തട്ടിൽ ചെന്ന് കാണുകയും പിന്നെ വിറക് വെട്ടാൻ ആളിനെ കൊടുക്കുകയും വിറക് കീറുകയും വെട്ടി നോക്കുകയും ചിലപ്പോഴൊക്കെ പിന്നെ ദല്ലാൾമാരായിട്ടും മാമമാരായിട്ടും ഒക്കെ പ്രവർത്തിക്കാറുമുണ്ട്, നമ്മൾ കാണുന്നതാണ്, സർക്കാർ സർവീസിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തുള്ള എന്തോ ആണെന്ന് തള്ളിക്കളയുകയാണ്, ഇതിനകത്ത് രാഷ്ട്രീയമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ നമുക്കിപ്പോൾ പശ്ചാത്തല വേറൊന്നുകൊണ്ടുണ്ട്. രാഷ്ട്രീയം പല കേസുകളിലും മുഖ്യമന്ത്രി അതിസമർത്ഥമായിട്ട് രക്ഷപ്പെടുന്നു, നല്ല മെയ്വഴക്കത്തോടുകൂടി രക്ഷപ്പെടുന്നു. അപ്പോൾ അതും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് ജനങ്ങളുടെ സംശയം, മാധ്യമങ്ങളുടെ ചോദ്യം. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് മാധ്യമങ്ങൾ ഇതെന്തോ വലിയ സംഭവമായിട്ട് കരുതി വാർത്തകൾ പടച്ചുവിടുന്നു, ഊഹാപോഹങ്ങൾ പടച്ചുവിടുന്നു, അന്തിച്ചർച്ചകൾ നടത്തുന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇതിപ്പോൾ ഒരു വെറും ഒരു അഴിമതിരഹിതനായിട്ടുള്ള അച്യുതമേനോനെ പോലുള്ള ഒരു മുഖ്യമന്ത്രി ഇരുന്ന കാലത്താണെങ്കിൽ ഇത് വലിയ ഗോളിളക്കം സൃഷ്ടിക്കുകയില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരുപാട് കേസുകളുണ്ട്, ചിലതൊക്കെ സാമ്പത്തികം, ചിലതൊക്കെ ക്രിമിനൽ, അങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ള കേസുകളുള്ളപ്പോൾ, അതുപോലെ പിന്നെ അന്യ ഫെറാ നിയമപ്രകാരം ഫെമാ നിയമപ്രകാരം ഒക്കെ ഉള്ള കേസുകൾ ഇദ്ദേഹത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത ഉദ്യോഗസ്ഥന്മാരുടെ പേരിലോ ഒക്കെ ഉള്ളപ്പോൾ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബവും ആരോപണങ്ങൾക്ക് വിധേയമായിരിക്കുന്ന സ്ഥിതിക്ക്, കുറ്റാരോപിതരായിരിക്കുന്ന സ്ഥിതിക്ക് ഒരു വിശദീകരണം ഉണ്ടാകുമെന്നാണ് കേരളം പ്രതീക്ഷിച്ചത്. പക്ഷേ ഇതോടുകൂടി അദ്ദേഹം ആ അധ്യായം അങ്ങനെ അങ്ങ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മറുപടി വന്നിരിക്കുന്നത്. ഇതിനിപ്പോൾ ഇതിന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ പാർട്ടിക്കാരും മുന്നണിക്കാരും ഇപ്പോൾ വലിയ വായാടി വിപ്ലവം നടത്തുന്ന ബിനോയ് വിശ്വവും ഇതെല്ലാം ഇത് അംഗീകരിക്കും, ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടില്ല, എം ആർ അജിത് കുമാറിനെ മാറ്റണമെന്ന് പറഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള ഒരു സത്യവാങ്മൂലവും അദ്ദേഹം അങ്ങ് നൽകും, ഒരു കുംഭസാരവും അദ്ദേഹം നടത്തും. അപ്പോൾ അതോടുകൂടി ഈ പ്രശ്നങ്ങളൊക്കെ ഏതാണ്ട് തീരും. അപ്പോൾ ഇതിൻ്റെ സത്യം അൻവറിനറിയാമെങ്കിൽ അദ്ദേഹം പറയണം എന്തിനു വേണ്ടിയാണ് പോയിരിക്കുന്നതെന്നുള്ള, കാരണം അൻവറല്ല ഇത് വെളിപ്പെടുത്തിയത്, വി ഡി സതീശനാണ്. വി ഡി സതീശൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ഇനി കൂടെ പോയ എം ആർ അജിത് കുമാറിൻ്റെ പോയ കൂട്ടത്തിലുള്ള ആൾക്കാരെ പേര് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അത് ഈ മുഖ്യമന്ത്രി തന്നെയാണോ പോയത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോടൊപ്പം വേറെ ആരെങ്കിലും എം ഇ ഗോവിന്ദനും ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യം പറയാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്. കേരളത്തെ കേരളീയരെ ഇങ്ങനെ ഞെട്ടിച്ചു നിർത്തരുത് അദ്ദേഹം, അതിനുള്ള ഉത്തരവാദിത്വം കൂടി അദ്ദേഹം കാണിക്കണം. ഇങ്ങനെ ഞെട്ടുന്നതാണെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും പറയരുത്, ഇറക്കം ആർക്കെങ്കിലും ഒക്കെ അറ്റാക്ക് വന്നെങ്കിലോ. അപ്പോൾ കുറച്ചൊക്കെ സാവകാശം എടുത്തുകൊണ്ട് ഈ സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ പടിപടിയായിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് ഓരോ ദിവസവും ഓരോരുത്തരെയായിട്ട് വെളിപ്പെടുത്തിയാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഈ ഞെട്ടിപ്പിക്കലെന്ന് പറയുന്നത് കേരളത്തിന് ഇല്ലാതായിരിക്കുന്നുവെന്ന് സതീശൻ മനസ്സിലാക്കിയിട്ടില്ല. ഇതിലും വലിയ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തകളൊക്കെ സിനിമാ ലോകത്ത് നിന്നും രാഷ്ട്രീയ അധോ ലോകത്ത് നിന്നും തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളം കണ്ട് മനസ്സ് മരുവച്ച പരുവത്തിലാണ് എന്നുള്ളതും കൂടെ സതീശൻ ഒന്ന് ഓർത്താൽ കൊള്ളാം. ഞെട്ടുന്ന ആ രീതിയൊക്കെ, ഞാനങ്ങ് ഞെട്ടിപ്പോയി എന്നൊക്കെ പറയുന്ന രീതിയൊക്കെ കേരളം എന്നെ കൈവടിഞ്ഞു. ഇപ്പോൾ എന്ത് കണ്ടാലും ഞെട്ടില്ല, വാർത്തകളിൽ എത്ര സ്കെയറിംഗ് ആയിട്ടുള്ളത് വന്നാലും ഞെട്ടുകയില്ല എന്നുള്ളൊരു പരുവത്തിലേക്ക് മൊത്തത്തിൽ പൊതുസമൂഹം വന്നിരിക്കുന്നു.